നമസ്കാരം. ചുരുങ്ങിയ സമയം കൊണ്ട് അതിഗംഭീര പ്രകടനത്തിലൂടെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു ബിസിനസ്സുകാരൻ. ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ആവേശമായിരുന്നു ബൈജൂസ് ആപ്പും അതിൻ്റെ തലവനായ ബൈജൂസ് രവീന്ദ്രനും. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? കോടികളുടെ തട്ടിപ്പ് എന്നെല്ലാം പറഞ്ഞാണ് പല റിപ്പോർട്ടുകളും ബൈജൂസ് ആപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്നാൽ പെട്ടെന്നുള്ള ബൈജൂസിന്റെ തകർച്ചയ്ക്ക് പലതുണ്ട് കാരണങ്ങൾ എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ എഡ്ടെക് സ്ഥാപനമായിട്ടുള്ള ബൈജൂസും ഉടമയായ ബൈജൂസ് രവീന്ദ്രനും കഴിഞ്ഞ കുറേ മാസങ്ങളായി ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ വിവാദ വിഷയമാകുന്നതിനിടെ ഇതിന്റെ പ്രധാന കാരണം എന്ത് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി വിപണികളിലെ പ്രധാന എതിരാളിയായിട്ടുള്ള എഡ്ടെക് സ്ഥാപനം അൺ അക്കാദമി. എഡ്ടെക് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപനവും ഗ്രൂപ്പ് സിഇഒയുമായിട്ടുള്ള ബൈജൂസ് രവീന്ദ്രന്റെ നിലമറന്നുള്ള രീതികളും എല്ലാവരെയും അവഗണിക്കുന്ന അല്ലെങ്കിൽ മുഖവിലക്കെടുക്കാത്ത ദാർഷ്ട്യവുമാണ് ഇദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകാൻ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് എന്നതാണ് അൺ അക്കാദമിയുടെ സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള ഗൗരവ് മുജ്ജാൽ പറയുന്നത്. ആരും പറയുന്നത് കേൾക്കാത്തതിനാൽ ബൈജു പരാജയപ്പെട്ടു. അവൻ സ്വയം ഒരു പീഠത്തിൽ അവനെ പ്രതിഷ്ഠിച്ചു. അത് ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവരെയും കേൾക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഗുണമാകുന്ന പ്രതികരണം നൽകാൻ കഴിയുന്ന ചില ആളുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. മുജ്ജൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെയാണ് ഈ കാര്യം കുറിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങൾ എല്ലായ്പ്പോഴും ഇഷ്ടമാകണമെന്നില്ല എങ്കിൽ പോലും ഇത്തരം അഭിപ്രായങ്ങളിൽ തനിക്ക് ഗുണം ചെയ്യുന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈജുവിനെ വിമർശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 2 വർഷമായി തനിക്ക് ലഭിച്ച പാഠങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും അൺ അക്കാദമിയുടെ സിഇഒ പോസ്റ്റുകളെ രൂപത്തിൽ കടന്നു പോകുകയാണ് എന്നും കഴിഞ്ഞ 24 മാസത്തിനിടെ പാഠങ്ങൾ 1-ാം ദിവസം തന്നെ യൂണിറ്റ് ഇക്കണോമിക്സ് മനസ്സിലാക്കുക എന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യമാണെന്നും മുജ്ജാൽ കുറിക്കുന്നു. ചില നിക്ഷേപകർ ആസ്തികളാണ്, മറ്റു ചിലർ ബാധ്യതകളാണ്. ആസ്തിയുള്ളവരെ കണ്ടെത്തി അവരെ ശ്രദ്ധിക്കുക എന്നതാണ് മികച്ച തന്ത്രമെന്ന് മുജ്ജാൽ പറയുന്നു. അടുത്തിടെ ആഗോള നിക്ഷേപ ഭീമമായ പ്രോസസ് ബൈജൂസിലെ നിക്ഷേപം എഴുതിത്തള്ളിയത് വൻ വാർത്തയായിട്ട് മാറിയിരുന്നു. ഇത് ബൈജൂസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നതായിരുന്നു വിലയിരുത്തൽ. ഏകദേശം $493 മില്യൺ ഇങ്ങനെ എഴുതിത്തള്ളിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബൈജൂസിന്റെ പതനത്തിന് കാരണം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം രംഗത്തേക്ക് എത്തുന്നത്.